പക്ഷേ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ആളുകൾ കുറച്ച് സങ്കോചത്തോടെയാണെങ്കിലും ചോദിക്കാറുണ്ട്, മോദിജി ബിയർ ഗ്രിൽസിന് ഹിന്ദി അറിവില്ലായിരുന്നു, താങ്കൾ സംസാരിച്ചത് ഹിന്ദിയിലും, എന്നിട്ടും നിങ്ങൾക്കിടയിൽ ഇത്ര ഭംഗിയായി ആശയവിനിമയം എങ്ങനെ നടന്നു? പിന്നീട് എഡിറ്റ് ചെയ്തതാണോ? എത്ര തവണ ഷൂട്ടിംഗ് നടത്തി? എന്താണ് നടന്നത്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ജിജ്ഞാസാപൂർവം ചോദിക്കാറുണ്ട്. നോക്കൂ, ഇതിലൊരു രഹസ്യവുമില്ല. പലരുടെ മനസ്സിലും ഈ ചോദ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ രഹസ്യം വെളിപ്പെടുത്താം. ഇതിൽ അങ്ങനെ രഹസ്യമൊന്നുമില്ല. വാസ്തവം എന്തെന്നാൽ ബിയർ ഗ്രിൽസുമായുള്ള സംസാരത്തിൽ ടെക്നോളജി വളരെയേറെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതെല്ലാം ഉടനടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സൈമൾട്ടേനിയസ് ഇന്റർപ്രറ്റേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ബിയർ ഗ്രിൽസിന്റെ ചെവിയിൽ ഒരു ചെറിയ കോഡ്ലെസ് ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹം കേട്ടത് ഇംഗ്ലീഷിലായിരുന്നു. ആയതിനാൽ ഞങ്ങൾക്കിടയിലുള്ള ആശയവിനിമയം വളരെ എളുപ്പത്തിലായിരുന്നു. അതാണല്ലോ ടെക്നോളജിയുടെ അതിശയവും.